സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. നിങ്ങൾക്ക് പുരുഷനെ ഉണർത്തുന്നതിന് ഇതിലും മികച്ചൊരു കാര്യമില്ലെന്ന് വളരെ കൃത്യമായി പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇതിന് വലിയ താല്പര്യം കാണാറില്ലല്ലോ. ലിംഗപാലത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് ഇതിന് കാരണം. ഈ തെറ്റിദ്ധാരണകൾ മാറ്റിയാൽ നിങ്ങളുടെ കിടപ്പറയിൽ പുരുഷനെ പരമ ആനന്ദത്തിലെത്തിക്കാം. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്ന് നമുക്ക് നോക്കാം. ലിംഗം വായ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ പുരുഷന് രതിമൂർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുരുഷ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായുള്ള അവയവമാണ് അവന്റെ ലിംഗം. ഇത് പരമാവധി ഉത്തേജിപ്പിക്കലാകണം ലിംഗപാനത്തിലൂടെ ചെയ്യേണ്ടത്. ഇതിന് നിങ്ങളുടെ നാവും ചുണ്ടും ഉമിനീരും ഉപയോഗിക്കണമെന്നതാണ് കാര്യം. ഇനി കൂടുതൽ അകത്തേക്ക് പ്രവേശിക്കേണ്ട എങ്കിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് എത്ര അകത്തേക്ക് വേണം എന്നതിനനുസരിച്ച് ഒരു തീരുമാനമുണ്ടാക്കാം. ഉമിനീർ കുറയ്ക്കാൻ ഇത് സഹായിക്കും. വായിലോ ലൈംഗിക അവയവത്തിലോ ഇൻഫെക്ഷനോ വ്രണമോ ഉള്ളവരിലും മുൻപേ ലക്ഷണങ്ങൾ കണ്ടവരിലും മാത്രമാണ് വൈറസുകൾ കടക്കാൻ സാധ്യതയുള്ളത്. അല്ലാത്ത പക്ഷം ഭയപ്പെടേണ്ട കാര്യമില്ല. പല്ലു കെട്ടിയവരും വായിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളുള്ളവരും മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. തൊണ്ടവേദനയുടെ സമയവും ഇതിന് നല്ലതല്ല. പരമാവധി ശരീരത്തിന്റെ നല്ല അവസ്ഥ വരെ ഓറൽ മാറ്റിവെക്കുക. മേൽഭാഗം മാത്രം പരിഗണിച്ച് അടിത്തറ ഗോളങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ലൈംഗിക സുഖം. എന്നാൽ സ്ത്രീക്ക് രതിമൂർച്ചയിലെത്താൻ സ്തനങ്ങൾ എത്ര പങ്കുവഹിക്കുന്നുവോ അതേ രീതിയിലാണ് പുരുഷന്റെ ലിംഗത്തിന് തൊട്ടു താഴെയുള്ള ബോളുകളും. ഇത് ഒഴിവാക്കുന്നതിലൂടെ വലിയൊരു സുഖം നിങ്ങൾ ഒഴിവാക്കുകയാണ് എന്ന് അർത്ഥം. എല്ലാ പുരുഷന്മാർക്കും ശുക്ലം വായിൽ തന്നെ കൊടുക്കുന്നതാണ് ഇഷ്ടം. കൈകൊണ്ടുള്ള പരവേശങ്ങൾ ലിംഗത്തെ ചൂട് പിടിപ്പിക്കുമ്പോൾ വായ കൊണ്ടുള്ളവ സമ്മിശ്ര അനുഭവമാണ്. അതിനാൽ തന്നെ സ്പീൻ പ്രൊഡക്ഷൻ നന്നേ കുറവായിരിക്കും. അതിലുപരി സ്വയംഭോഗത്തേക്കാൾ ഒരു പിടി മുകളിൽ സ്വയം ബോധം വരുന്നത് ബ്ലൂ ജോബ് കിട്ടുമ്പോഴാണ്. ദ്രവം എപ്പോൾ വരുമെന്നുള്ള വ്യക്തമായ അറിവ് ആണിനുണ്ടാകും. ലിംഗം വായിലിടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തു വേണമോ അത് ചെയ്യാം. ഇത് ഒരിക്കലും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളുടെ പങ്കാളിയുമായി സംസാരിക്കും.